നമസ്കാരം. ലിബിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി പോരാടുന്നതിനിടെ കൊല്ലപ്പെട്ട കേരള എഞ്ചിനീയറെ കുറിച്ചുള്ള പരാമർശം IS പ്രചാരണ മാസികയിൽ വീണ്ടും വന്നതിന് പിന്നാലെ സുരക്ഷാ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചതായി റിപ്പോർട്ട്. അഫ്ഗാനിസ്ഥാനിലെയും സമീപ പ്രദേശങ്ങളിലെയും IS മുഖപത്രമായ വോയിസ് ഓഫ് ഖൊറാസന്റെ ഏറ്റവും പുതിയ പതിപ്പിൽ കേരളത്തിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച അബൂബക്കർ അൽ ഹിന്ദിയെ കുറിച്ച് ഉണ്ടായിരുന്നു. നിങ്ങളുടെ രക്തസാക്ഷികളെ അറിയുക എന്ന IS രേഖയിൽ ഈ വ്യക്തിയെ മുമ്പ് പരാമർശിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കണ്ടെത്താൻ വിശദമായ അന്വേഷണവും ആരംഭിച്ചു. അത്തരത്തിലുള്ള ഒരാളെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താൻ ഏജൻസികൾ ഇപ്പോഴും ബംഗളൂരുവിലെയും കേരളത്തിലെയും എഞ്ചിനീയർമാരുടെ സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. എന്നാലും അബൂബക്കർ അൽ ഹിന്ദിയുടെ യഥാർത്ഥ പേരിനെ കുറിച്ചുള്ള വിവരങ്ങളും കുടുംബത്തെ കുറിച്ചുള്ള വിവരങ്ങളും അഭാവവും അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചു. ഗൾഫിൽ നിന്ന് ലിബിയയിലേക്ക് ജോലി കിട്ടിയെന്ന് വീട്ടുകാരോട് പറഞ്ഞിട്ടാകാം അബൂബക്കർ അൽ ഹിന്ദി പോയത് എന്നാണ് അനുമാനം. സംഭവ വികാസങ്ങൾ കുടുംബാംഗങ്ങൾക്ക് അറിയാമെങ്കിലും പ്രത്യാഘാതങ്ങൾ ഭയന്ന് പുറത്തുവരാൻ മടിക്കുന്നതായി പോലീസ് കരുതുന്നുണ്ട്. മാതാപിതാക്കളുടെ ഏക മകനാണ് ഇയാൾ എന്നാണ് റിപ്പോർട്ട്. വോയിസ് ഓഫ് ഖൊറാസൻ ലേഖനം അനുസരിച്ച് ഒരു ദ ബുക്ക് സ്റ്റോൾ നൽകിയ മെറ്റീരിയലിൽ നിന്ന് ഈസ പ്രവാചകനെയും അമ്മ മറിയത്തെയും കുറിച്ച് വായിച്ചതിന് ശേഷമാണ് അബു ഇസ്ലാമിൽ ആകൃഷ്ടനായത്. 2011 US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിവാദ പ്രസംഗകൻ അൻവർ അൽ അവ്ലാക്കിയുടെ പ്രഭാഷണങ്ങൾ കേട്ടാണ് അബു IS ആകർഷിക്കപ്പെട്ടത്. ലോജിസ്റ്റിക് പ്രശ്നങ്ങൾ കാരണം യമനിലെ IS നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് കുടിയേറാനുള്ള അബുവിന്റെ ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ലിബിയൻ മൊഡ്യൂളിൽ ചേരാനുള്ള അവസരം പിന്നീട് ഗൾഫിലെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ തുറന്നു കിട്ടി. ലിബിയയിലെത്തിയ ശേഷം അബു സിർത്തിൽ IS കീഴിൽ സൈനിക പരിശീലനം തേടിയിരുന്നു. സഹോദരൻ അബൂബക്കർ ഓപ്പറേഷൻ ഇസ്തിഷ്ഹാദിയിൽ ആക്രമണം ചേർന്നു. വിശ്വാസത്യാഗികൾ ഗേറ്റ് 40 അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് മുർത്തദീനിൽ ഇസ്തിഷ്ഹാദി ഓപ്പറേഷൻ നടത്തുകയും രക്തസാക്ഷിത്വം നേടുകയും ചെയ്തു. മാഗസിനിൽ പറയുന്ന IS ശക്തി കേന്ദ്രമായ സിർത്തിൽ വെച്ചാണ് ഇയാൾക്ക് ആയുധ പരിശീലനം ലഭിച്ചതെന്നാണ്. IS നേരെയുണ്ടായ മിലിറ്ററി ഓപ്പറേഷനെ തടയാൻ വേണ്ടി ചാവേർ ആക്രമണം ആസൂത്രണം ചെയ്യുമ്പോൾ സ്വയം സന്നദ്ധനായി ഇയാൾ മുന്നോട്ട് വരികയായിരുന്നു എന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്. 2015 ചാവേർ സ്ഫോടനത്തിലാണ് ഇയാൾ കൊല്ലപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാനിലെ IS ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനമായി ഉയർന്നു വന്ന അൽ അസീം ഫൗണ്ടേഷനാണ് വോയിസ് ഓഫ് ഖൊറാസൻ പ്രസിദ്ധീകരിക്കുന്നത്. IS താലിബാനും അഫ്ഗാനിസ്ഥാൻ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം ആധിപത്യത്തിനായുള്ള കടുത്ത പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന IS താലിബാനും തമ്മിലുള്ള പ്രചാരണ യുദ്ധത്തിൽ ഇതൊരു പ്രധാന ഉപകരണമായി മാറുകയായിരുന്നു. കേരളത്തിൽ നിന്ന് കാണാതായ ക്രിസ്ത്യൻ യുവാക്കളെ കേന്ദ്രീകരിച്ചാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഈ കുറിപ്പിൽ പറയുന്ന ലക്ഷണങ്ങളുള്ള വ്യക്തികളിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല എന്നാണ് സൂചന. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.